എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫയറിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉൾപ്പാട്ടും സബ്സ്ക്രൈബ് ചെയ്തു വിദ്യാഭ്യാസത്തിനോട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടോ ആദ്യം തന്നെ ആ അപ്ഡേറ്റ് ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അപ്പം ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഉൾപ്പാട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നൽകാനും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ഇന്നലെ തൊട്ട് വലിയ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞുള്ള വലിയ ഒരു കുട്ടികോശം ഉണ്ടായിരുന്നു അത് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുകയുണ്ടായി അതിന്റെ റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർ കാത്തിരിക്കുന്ന പ്ലസ് ടു റിസൾട്ട് അല്ല ഐ സി എസ് ഇ ഐ എസ് സി എന്ന് പറയുന്ന രണ്ട് സിലബസുകളുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് ഐ സി എസ് സിയുടെ വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ആറാണ് ഐ എ എസ് സിയുടെ വിജയ ശതമാനം അപ്പോൾ വളരെ വലിയ വിജയശതമാനമാണ് നൂറ് ശതമാനത്തോട് അടുത്ത് നിൽക്കുന്ന വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് പേർ ജയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുക നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് പേര് പരീക്ഷ എഴുതുമ്പോൾ ആ നൂറ് പേരും ജയിക്കുന്ന സംവിധാനത്തിലേക്കാണ് ഐ സി എസ് സിയുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഐ എ എസ് സിയുടെ കാര്യം പറയുമ്പോഴും കാര്യം വ്യത്യസ്തമല്ല ഇത്തവണ പരീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അതിനകത്തുണ്ട് അതായത് പരീക്ഷ എഴുതാതെ മുൻ വർഷങ്ങളുടെ പരീക്ഷയെ അതുപോലെ ഇൻറ്റേണൽ മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ നൂറ് ശതമാനം വിജയത്തോട് അടുക്കുന്ന റിസൾട്ടാണ് രണ്ട് സിലബസിൽ അല്ലെങ്കിൽ രണ്ട് ബോർഡിൻ്റെയും റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു പ്രതിഭാസം അപ്പോൾ അതിനകത്ത് തന്നെ അവർക്ക് വീണ്ടും അവസരം നൽകുന്നുണ്ടോ മാർക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ എങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സ്കൂളുകളെയും കാര്യങ്ങളൊക്കെ സമീപിക്കാം നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പ്ലസ് ടു റിസൾട്ടും ഈ മാസം അവസാനം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒഫീഷ്യലായിട്ട് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഏകദേശം നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന പ്ലസ് ടു റിസൾട്ടിന്റെ ഫലം ഒരു ഡേറ്റ് ഇതുവരെ വിദ്യാഭ്യാസം ഇപ്പം ഔദ്യോഗികമായിട്ടൊരു പർട്ടിക്കുലർ ഡേറ്റ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് നമ്മളിപ്പോൾ കണക്ക് കൂടുന്ന ഡേറ്റുകൾ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ മൂന്ന് ഡേറ്റുകൾ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കൂടുതലും ഇരുപത്തി ഒൻപത് ഈ രണ്ട് ദിവസങ്ങളാണ് കൂടുതൽ സാധ്യത അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴും വളരെ നല്ലൊരു വിജയ ശതമാനവും വളരെ നല്ല മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു വർഷവുമായിട്ട് മാറട്ടെ നമുക്ക് ആശംസിക്കാം നമുക്ക് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് ലഭിച്ച വിവരം നല്ല രീതിയിൽ മാർക്കുകളൊക്കെ വിദ്യാർത്ഥികൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പലയിടത്തു നിന്നും വിദ്യാർത്ഥികളെ സങ്കടപ്പെടുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങളൊരു അടി ഉറച്ച് വിശ്വസിക്കാം നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ വിചാരിച്ചിട്ട് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കണം നിങ്ങൾക്ക് റീവാലുവേഷന് സ്ക്രൂട്ടണി ഫോട്ടോസ്റ്റാ ഫോട്ടോ കോപ്പി അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാതിരിക്കുക പ്ലസ് ടുൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും സന്തോഷകരമായിട്ട് റിസൾട്ട് ഉറപ്പായിട്ടും ലഭിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ബോർഡുകളുടെ റിസൾട്ട് വരുന്നു ഐ സി എസ് സിയും ഐ എ എസ് സിയും രണ്ടിനും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികമാണ് വിജയം ഇതിന്റെ അടിസ്ഥാനം പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ള ഒരു പോയിന്റ് കൂടി അവിടെ ഒന്ന് കാണാം നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികളെ മെജോറിറ്റി വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം അങ്ങനെയല്ല അവർ നേരിട്ട് കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും അതിനെ അതിജീവിച്ച് പരീക്ഷാ ഹാളിൽ പോയവരാണ് നേരിട്ട് പരീക്ഷ എഴുതിയവരാണ് അപ്പോൾ അതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആ ഒരു റേഞ്ചിലൊന്നും വിജയശമാനം വരില്ല എന്നാലും ഒരു എബോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉറപ്പായിട്ടും കാണുമെന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു ആഴ്ച ഈ ഈയൊരാഴ്ച അവസാനത്തോട് കൂടിയിട്ട് അതായത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും ആ ഒരു ഡേറ്റോട് കൂടി ഉറപ്പായിട്ട് നിങ്ങൾ റിസൾട്ട് വരും അതിനകത്ത് അതിനെ അങ്ങോട്ട് നീണ്ടു പോകും നിങ്ങൾ വിഷമിക്കേണ്ട ഉറപ്പായിട്ട് റിസൾട്ട് വരും പിന്നെ ഒരു സംശയം കിടക്കുന്നത് ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിലാണ് ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ അതിനു മുമ്പ് കോടതി വിധി വരുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം എസ് എസ് എൽ സിയുടെ കോടതി വിധി വന്നത് അവിടെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അത് പരിഗണിക്കാൻ മാറ്റിവെച്ചത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതി അതേ സമീപനം തന്നെ ഇവിടെയും സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കാം വീണ്ടും ഒരുപക്ഷെ അതിൻ്റെ അന്തിമവിധിയൊക്കെ വരുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു പക്ഷേ കോടതി വിധി അനുകൂലമാണെങ്കിൽ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഗ്രീസുമാർക്ക് നൽകുക എന്നാണ് കോടതി ഉത്തരവെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അത് പാലിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ കോടതി വിധിക്കെതിരെ അല്ലെങ്കിൽ കോടതി വിധി നടപ്പിലാകാതെ ഒരാൾക്കും ഈ രാജ്യത്തിൻ്റെ ആ മഹാരാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തു നിങ്ങൾ മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട പരമോന്നതമായിട്ടുള്ള കോടതി പറയുകയാണ് വിദ്യാർത്ഥികൾ മാർക്ക് നൽകണം അവരുടെ മാർക്ക് അവരുടെ ഭാവിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യങ്ങളാണ് അവരുടെ മാർക്ക് അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥികളാണ് അപ്പോൾ അവർക്ക് മാർക്ക് കൊടുക്കണമെന്നാണ് കോടതിയുടെ കാഴ്ചപ്പാട് കൊടുക്കാൻ ഉത്തരവിടുകയാണ് എങ്കിൽ ഉറപ്പാട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതാണ് വസ്തുത ഞാൻ പറയുന്നത് കൊണ്ടല്ല ഞാൻ അതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം കോടതി കൊടുക്കുവാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റൊരു ഓപ്ഷനിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തിനായാലും നല്ല വിധിക്കായിട്ടും നല്ല ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിട്ടുള്ള നല്ല തീരുമാനങ്ങൾ വരുമെന്നും നമുക്ക് കാത്തിരിക്കാം മറ്റു വാർത്തകളും വിശേഷങ്ങളും വിദ്യാഭ്യാസവുമായിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അവരെ എല്ലാവർക്കും